ശ്രീനി ആലക്കോട് കണ്ണൂർ ജില്ലയിലെ എൻ്റെ സ്വന്തം ടൗണായ ആലക്കോട് തന്നെയാണ് ഇപ്പോഴുള്ളത്. ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നു. സംഗതി തുടങ്ങിയിട്ട് 10-16 വർഷമായി. 2004 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടുത്തെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ് ഇന്ന്. 1 രൂപയ്ക്ക് ഒരു പലഹാരം എങ്ങനെയുണ്ട്? അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല, ഇത് ഉള്ളത് തന്നെയാണ്. സംഗതി, എനിക്ക് മുമ്പിലിരിക്കുന്ന നല്ല പരിപ്പുവടയാണ്. പരിപ്പുവടയ്ക്ക് ഈ 1 രൂപ എന്നുള്ളത് അല്പം കൂടിയിട്ടുണ്ട്, 2 രൂപയായിട്ടുണ്ട്. പക്ഷേ സുഖിയനും ഉണ്ടക്കായും ഒക്കെ ഇപ്പോഴും 1 രൂപ തന്നെയാണ്. ആലക്കോട് ടൗണിൽ ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള പരിപ്പുവട എന്ന കടയിൽ നിന്നാണ് ഇന്നത്തെ ഈ വീഡിയോ. പരിപ്പുവട കടയുടെയും അതുപോലെ തന്നെ ആ കടയുടെ ഉടമസ്ഥൻ ഉദയകുമാർ എന്ന അജിയുടെയും വിശേഷങ്ങൾ കാണാം. 2004 അജി ആദ്യം തുടങ്ങിയത് ഈ 10 രൂപ തരത്തിലുള്ള കടികൾ, 10 രൂപയ്ക്ക് 10 കടികളൊക്കെ വിൽക്കാനുള്ള ഒരു സംരംഭമാണ് തുടങ്ങിയത്. ഇപ്പോൾ അജി എനിക്കൊരു സാധനം കൂടി കൊടുത്തു തന്നു, ഈ പരിപ്പുവടയ്ക്ക് നല്ല സൂപ്പർ മുളക് ചമ്മന്തി. എനിക്കിപ്പം ഈ നട്ടുച്ച സമയമാണ്, അപ്പോൾ തിന്നാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ തിന്നാത്തത്. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള, ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ദോശയും അതുപോലെ തന്നെ ഈ പിന്നെ പരിപ്പുവടയൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ 2004 അജി റോഡരികിൽ ഒരു പെട്ടിക്കടയിൽ തുടങ്ങിയ സംരംഭമാണ് ഈ 2021 ആകുമ്പോഴേക്കും ഒരു കടയിലേക്ക്, ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിലെ വലിയ വിശാലമേറിയ ഒരു ഹോട്ടലായി മാറിയിട്ടുള്ളത്. നമുക്ക് മാതൃകയാക്കേണ്ട ഒരാൾ തന്നെയാണ് ഉദയകുമാർ എന്ന അജി. ഞാൻ കട തുടങ്ങുമ്പം ഒരു എന്നെ 10 രൂപയ്ക്ക് 7 ആയിരുന്നു തുടങ്ങിയത്. അത് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു 10 രൂപയ്ക്ക് 10 എണ്ണം കൊടുക്കാവുന്നൊരവസ്ഥ വന്നു. അന്നേരം ഞാൻ കട തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു 35 പേര് കടയിൽ വരണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അന്നേരം 35 പേര് വന്നു കഴിഞ്ഞാൽ 350 രൂപ അന്നത്തെ കാലത്ത് കച്ചവടം നടക്കും. 350 അന്ന് എനിക്കൊരു 70 രൂപ 80 രൂപ അന്നത്തെ കാലത്ത് പണിക്കൂലി കിട്ടുമായിരുന്നു. അന്നേരം അന്ന് അങ്ങനെ 70 രൂപ പ്രതീക്ഷിച്ചപ്പം ഒരു 700 രൂപ 800 രൂപ എനിക്ക് അന്ന് കച്ചവടമായി. അതായത് 35 പേര് വരണം എന്ന് ആഗ്രഹിച്ചപ്പം 70 പേര് എൻ്റെ കടയിൽ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി. അത് അവിടെ നിന്നാണ് തുടങ്ങിയത്. അത് ഞാൻ പെട്ടി മെക്കാണ്ടാറിങ്ങി വന്നപ്പം റോഡ് മാറേണ്ടി വന്നപ്പം എനിക്കൊരു പിന്നെ ഒരു 10 കിലോ പരിപ്പ് വരെ പോകുന്ന ഒരു അവസ്ഥ വരെ വന്നായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞിട്ട് കട തുടങ്ങി. കട തുടങ്ങിയപ്പം ഇതെല്ലാം കൂടെ ആകുമ്പം കൂടുതൽ കച്ചവടം നടക്കും. അതിലാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ചെറിയ കച്ചവടം നടന്നുള്ളെങ്കിൽ ഇതുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല. കൂടുതൽ കച്ചവടം നടക്കുന്നതുകൊണ്ട് ലാഭം കിട്ടും. അങ്ങനെ 10 രൂപയ്ക്ക് 7 കടി എന്നുള്ളത് 10 രൂപയ്ക്ക് 10 കടി ആക്കി അജി കച്ചവടം വിപുലീകരിച്ചു. അതോടുകൂടി ആളുകളുടെ തള്ളിക്കയറ്റം തുടങ്ങി. ഒരുപാട് ഇപ്പോൾ വൈകുന്നേരങ്ങളാണ്, അജി ഒരു 4 മണിക്കാണ് സാധാരണഗതിയിൽ വന്നുകൊണ്ടിരുന്നത്. അത് വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി ആ കച്ചവടം തീരും. കാരണം അത്രയ്ക്ക് ആ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മുഴുവൻ അങ്ങനെ തീരുമായിരുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അവർ അദ്ദേഹം ഒരു ഹോട്ടലിലേക്ക് മാറി. ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ വലിയ ഹോട്ടലൊന്നുമില്ല. ഇവിടെ പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ പ്രധാനമായും നല്ല ചൂട് ദോശയുണ്ട്, മസാല ദോശ, നെയ്റോസ്റ്റ് അങ്ങനെയുള്ള ദോശ ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ പരിപ്പുവട, ഉഴുന്നുവട, സുഖിയൻ, ഉണ്ടക്ക ഒക്കെ നമ്മുടെ നോക്കി അതേ ആ അലമാരിലിരുന്നിട്ട് നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകളാണ് ഇത് വാങ്ങാൻ വേണ്ടി ഓരോ മിനിറ്റിലും ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അജിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അജി അത്യാവശ്യം കവിതകളൊക്കെ എഴുതും. ഈ അജിയുടെ കവിതകൾ ഞാൻ അജിയോട് ചോദിച്ചു കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ അജി എന്ന്. അപ്പോൾ അജി പറഞ്ഞ മറുപടി, കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രസിദ്ധീകരിക്കാത്തതിലും കൂടുതൽ അജിയുടെ കവിതകൾ വായിച്ച ആളുകളാണ് ആലക്കോട്ടുകാർ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ കടയുടെ ചുമരിലും അജി കൊണ്ടുപോയി ഇങ്ങനെ ഈ കവിതകൾ എഴുതി ഒട്ടിക്കും. അങ്ങനെ അവിടെ വരുന്ന ആളുകളൊക്കെ ഈ കവിത വായിക്കും. അങ്ങനെയാണ് അജിയുടെ കവിതയിലുള്ള ആ കഴിവ് ആളുകൾക്ക് പ്രകടമാകാൻ തുടങ്ങിയത്. എന്തു തന്നെയായാലും അജിയുടെ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഊർജം പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.